ഗൈസ്, അപ്പം നമ്മളിന്ന് എത്തിയുള്ളത് നമ്മുടെ എസ്യൂസിൻ്റെ 8 എന്ന് പറഞ്ഞൊരു മോഡല്. അൺബോക്സ് ചെയ്യണമെന്നല്ല, നമ്മളതിനെ കുറിച്ചുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റിവ്യൂ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ഫോൺ വാങ്ങാൻ പോകുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിൽ നമ്മൾ നോക്കാറ്, അതേപോലെ തന്നെയായിരിക്കും നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരിക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിൽ കമൻറ്റ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നേരെ നമുക്ക് വീഡിയോയ്ക്ക് കടക്കാം. യെസ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകണം എസ്യൂസിൻ്റെ എക്സ് സെൻ ഫോൺ എന്ന് പറഞ്ഞ എട്ടാമത്തെ മോഡലാണ് നമ്മൾ നോക്കുന്നത്, 8th മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചറുകൾ അവരെ അവകാശപ്പെടുന്നത്, ഇതിൻ്റെ ഈ ഒരു ഫോൺ അവകാശപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ 8 ഫീച്ചറുകളിലൂടെയാണ് ഈ ഒരു ഫോൺ ഇറങ്ങിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ 8 ഫീച്ചറുകൾ നമുക്കത് റിവ്യൂ ചെയ്യണ നേരത്ത് നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ അതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങൾ പറയുമ്പോൾ 5.9 ഇഞ്ചുള്ള AMOLED ഡിസ്പ്ലേ ആണ് അവർ ഇതിൽ കൊടുത്തിട്ടുള്ളതെന്നാണ്. പിന്നെ ഡിസ്പ്ലേൻ്റെ പിക്സല് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ 2400x1800 പിക്സല് വരെ അതിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പിന്നെ അവരെ നമുക്ക് വേഗം നമ്മൾ ക്യാമറ കാര്യങ്ങൾക്ക് കിടക്കാം. ക്യാമറയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക, കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ക്യാമറയുടെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട. 64 മെഗാപിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയും 12 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ് അവർ കൊടുത്തിട്ടുള്ളൂ. അതിലൊരു നെഗറ്റീവ് കാര്യങ്ങൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ അതിൽ സാധാരണ ഇതുവരെ വരുന്ന ഫോണിലൊക്കെ 3 ക്യാമറകളൊക്കെ ആയിട്ട് വരും. അതിൽ 3-ാമത്തെ ക്യാമറ എന്ന് പറയുന്നത് ടെലിഫോട്ടോ ലെൻസായിട്ട് ഒരു ക്യാമറ ആയിട്ട് 2 മെഗാപിക്സലോ 3 മെഗാപിക്സലോ 4 മെഗാപിക്സലായിട്ട് ഒരു ക്യാമറ വരാറുണ്ട്. ഇതായാലും അവർ കൊടുത്തിട്ടില്ല. ആകെ കൂടി 2 ക്യാമറകളാണ് കൊടുത്തിട്ടുള്ളൂ. 64 മെഗാപിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയും 12 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയും. ഓക്കെ, അപ്പോൾ ഇനി ഫ്രണ്ട് ക്യാമറ കാര്യങ്ങൾക്ക് നമ്മൾ കടക്കുമ്പോൾ 12 മെഗാപിക്സലിൻ്റെ അടിപൊളി ഷൂട്ടർ ക്യാമറയാണ് അവർ കൊടുത്തിട്ടുള്ളതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. നമ്മുടെ സൈഡിലാട്ടോ കൊടുത്തിട്ടുള്ളത്, ഈ ഒരു നമ്മുടെ ഫോണിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലായിട്ടാവും അവർ കൊടുത്തിട്ടുണ്ടാവുക. പഞ്ച് ഹോളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ പ്രോസസ്സറാണ്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുമ്പോൾ ഫ്ലാഷ് ചിപ്പാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയ സ്നാപ്ഡ്രാഗൺ 888 പ്രോസസ്സറാണ് അവർ ഇതിൽ കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിലുള്ള പ്രോസസ്സർ തന്നെയാണ്. അത് ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള ഗെയിമേഴ്സിനായിക്കോട്ടെ ആരെങ്കിലായിക്കോട്ടെ നല്ല സ്മൂത്തായിട്ടുള്ള അടിപൊളി സ്നാപ്ഡ്രാഗൺ തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്, 888. വേറൊരു കാര്യം പറയാണ്ട് അതിൽ അവർ ഡിസ്പ്ലേയുടെ ഹെർട്സ് കാര്യങ്ങൾ പറയുമ്പോൾ 120 Hz ആണ് അവർ ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്ത് പറയണം, അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ വെള്ളത്തിൽ എങ്ങനെയാണോ നമ്മൾ കൈ തൊടുന്നത് അതേപോലെ ആയിരിക്കും നമുക്ക് ആ ഡിസ്പ്ലേ എന്ന് തൊടുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് അവരായ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് GB കാര്യങ്ങളൊക്കെ കടക്കാട്ടോ. അപ്പോൾ 16 GB റാമും 256 GB ആണ് ഇപ്പോൾ നിലവിൽ അവർ കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാറ്ററി കാര്യങ്ങൾ നമ്മൾ പലരും കൂടുതലായിട്ടൊന്നും മുൻഗണന കൊടുക്കാറുണ്ട്. ക്യാമറയിലേക്കാട്ടും കൂടുതൽ ചിലവരും എന്ത് ചെയ്യാം, ബാറ്ററിക്കാണ്. ബാറ്ററി കാര്യത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്, 4000mAh ആണ് അവർ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഫാസ്റ്റ് ചാർജിങ് ആണോ എന്ന് ചോദിച്ചിട്ട് ഇതല്ലേ അവരൊന്നും ക്ലിയർ ആയിട്ട് നമ്മുടെ ഗൂഗിൾ മാപ്പ് ചാനലിൽ ഇതൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും 4000mAh ഉള്ളൂ ബാറ്ററി. ഫാസ്റ്റ് ചാർജിങ് ആണോ എന്ന് ചോദിച്ചാൽ അവർ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് എനിക്കിപ്പോൾ എന്തെങ്കിലും വ്യക്തമായിട്ട് അറിയില്ല. ഇനി എന്തേലും അത് ഫാസ്റ്റ് ചാർജിങ് ആണോ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഫാസ്റ്റ് ചാർജിങ് ഉണ്ടെന്നുള്ള എന്തേലും കാര്യങ്ങൾ ഞാൻ അറിയുകയാണെങ്കിൽ അത് ഞാൻ പിൻ ചെയ്ത് വയ്ക്കാം, കമൻറ്റിൽ പിൻ ചെയ്ത് വയ്ക്കാം. എന്തേലും ഇതിന് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പിൻ ചെയ്ത് വയ്ക്കാം കേട്ടോ കമൻറ്റിൽ. പിന്നെ ഇത് 5G സപ്പോർട്ട് ആവുന്ന ഫോണാണ്. ഇനി ഇവിടുന്ന് മുതൽ വരാൻ പോകുന്ന ഫോണുകളൊക്കെ 5G സപ്പോർട്ട് ആവും. 5G സിം ഇറങ്ങിയിട്ടില്ലെങ്കിലും നമുക്ക് 5G എന്തായാലും നമുക്ക് ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ആവുമായിരിക്കും. വാട്ടർ പ്രൂഫ് ആണെന്നാണ് പറയുന്നത്. ഡസ്റ്റ് റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതുള്ളൂ നമ്മുടെ റിവ്യൂ. ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള സാധാരണ അറിയാവുന്ന ആൾക്കാർക്ക് ഒരു സാധാരണ ഒരു ഫോണിനെ കുറിച്ച് അറിയുന്നതായി നമ്മൾ ഈ ഒരു റിവ്യൂ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഒന്ന് കമൻറ്റ് ചെയ്താൽ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് ആ ഫോണായിട്ട് വരാം. എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ 8 Flip എന്നുള്ളൊരു വീഡിയോ എന്തായാലും തീർച്ചയായിട്ടും അടുത്തത് നമ്മൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കിട്ടാൻ വേണ്ടി ഇപ്പം തന്നെ പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.